Hi, welcome to another episode of Lily's Kitchen. Today we're gonna make Shrigan. മാങ്ങ നന്നായിട്ട് തൊലിയൊക്കെ ചെത്തിയിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്ത ആ മാങ്ങയാണ് മാങ്ങയുടെ പൾപ്പ്. ഇനി ശ്രീകണ്ഠന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആ ഒരു മാങ്ങയുടെ പൾപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ മാങ്ങയാണ്. പിന്നെ അര കപ്പ് ഷുഗർ, പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചു വെച്ചതാണ്. പിന്നെ കേർഡ് വേണം. അതായത് തൈര് ഇങ്ങനെ ഇതുണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഹങ്കേഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പാത്രം എടുക്കുക. ഇതൊരു ടവലാണ്, അതായത് കർച്ചീഫില്ലേ, അത് ഉപയോഗിക്കാതെ ഒരു കർച്ചീഫ് ഇതിനായിട്ട് മാറ്റി വെച്ചതാണ്. നന്നായിട്ട് വാഷ് ചെയ്തൊക്കെ വെച്ചതാണ്. അതിങ്ങനെ ഈ പാത്രത്തിന് മേലെയായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കിയ തൈര് ഉണ്ടാവുമല്ലോ, പുളിക്കാത്ത തൈരും വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുളിക്കാത്ത തൈര് നമ്മൾ ഈ കർച്ചീഫിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഏകദേശം ഒരു 2.5 കപ്പ് 3 കപ്പോളം തൈര് എടുത്തിട്ട് ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത് ഈ കർച്ചീഫ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുണിയാണെങ്കിലും മതി കേട്ടോ, ഇങ്ങനെ അടുപ്പിച്ച ഉള്ള നല്ല തുണി. അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി വയ്ക്കുക. ആ ഇത് വെച്ച് തന്നെ കെട്ടിയാൽ മതി, ഈ കർച്ചീഫിൻ്റെ ഒരു സൈഡിനെ വെച്ച് കെട്ടിയാൽ മതി. അങ്ങനെ കെട്ടിയിട്ട് ഇതിൻ്റെ വെള്ളം മുഴുവൻ പോയിട്ട് അതിൻ്റെ ആ കട്ട, അതായത് തൈരിൻ്റെ ആ കട്ട മാത്രമായിട്ട് കിട്ടുക വേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ രാത്രി ഓവർനൈറ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഈ ഇത് ശ്രീകണ്ഠ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രാത്രി കൊണ്ട് മുഴുവൻ വെള്ളം പോയി കിട്ടും. അല്ലെങ്കിൽ 3-4 മണിക്കൂർ ഇതേപോലെ ഒരു അരിപ്പുള്ള ഒരു പാത്രം എടുത്തിട്ട് ആ ബൗളിൻ്റെ മേലെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കൂടെ അങ്ങ് ഡ്രിപ്പ് ചെയ്തിട്ട് വെള്ളം താഴേക്ക് പോയിക്കോളും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലും കെട്ടിയിട്ടാലും മതി, ഒരു എന്തെങ്കിലും തൂങ്ങി ഹാങ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ മേലെ കെട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റി 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 നമുക്ക് വേറെ പാത്രത്തിലേക്ക് ആയിക്കോളും. അപ്പോൾ അങ്ങനെ ഈ അരിപ്പയുടെ മേലെ, ഈ അരിപ്പ് പാത്രത്തിൻ്റെ മേലെ നമുക്കിത് വെച്ച് കൊടുക്കാം. അതിൽ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് പോട്ടെ, എന്നിട്ട് കാണിക്കാം എങ്ങനെയാന്ന്. തുറന്നിട്ടുണ്ട് ഇത്. ഇത് തൈരിൻ്റെ കട്ടയുള്ള ഭാഗം മാത്രമായിട്ട് ഇപ്പം വെള്ളമൊക്കെ കുറേ ഊർന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇപ്പം 4 മണിക്കൂറായിട്ടേ ഉള്ളൂ ഇതിങ്ങനെ ആക്കി വെച്ചത്. നമ്മളുടെ പുളി ഇല്ലാത്ത തൈര് വേണം ഉണ്ടാക്കുന്ന സമയത്ത്. അത് ഈ മാംഗോ പൾപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഷുഗർ 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. മാംഗോയിൽ നല്ല മധുരമുള്ള മാംഗോ ആണ്. 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഏലക്കായ പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ശ്രീകണ്ഠ് ഇത്രയേ ഉള്ളൂ പരിപാടി. എന്നിട്ട് ഇത് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ മാംഗോ വേണ്ടെങ്കിൽ പ്ലെയിൻ ശ്രീകണ്ഠ ഉണ്ടാക്കാം. അത് ആണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. ശരിക്കും പഞ്ചസാരയും ഏലക്കായ പൊടിയും പിന്നെ കുങ്കുമപ്പൂവും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് മധുരം കറക്റ്റാണ് നോക്കുക. വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. അത് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. അങ്ങനെ നമ്മളുടെ ശ്രീകണ്ഠ്, മാംഗോ ശ്രീകണ്ഠ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെച്ചിട്ട് സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാം. ഇപ്പം ഇത് പുളിയില്ലാത്ത തൈരാവണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ടേസ്റ്റുമാണ്. പിന്നെ ആ മാംഗോയുടെ ഫ്ലേവറുണ്ട്. മാംഗോ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ പ്ലെയിൻ ആയിട്ട് കുറച്ച് കുങ്കുമപ്പൂവും മാത്രം ഇട്ടാൽ മതി. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. താങ്ക് യു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു. ഹങ്കേഡ് ഉണ്ടാക്കിയതെന്ന് ഡ്രെയിൻ ചെയ്ത ആ വെള്ളം ഉണ്ടല്ലോ, അതൊരിക്കലും കളയണ്ട, നല്ല പോഷക ഗുണമുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അത് വെച്ച് കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ട് അത് വെച്ച് ചപ്പാത്തിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും.